ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഇടിച്ചക്ക തോരൻ വെക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വെക്കുക എന്ന് പലർക്കും അറിയില്ല. അപ്പം എങ്ങനെയാണ് ഇടിച്ചക്ക, ഏത് പാകത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്, പിന്നെ അത് എങ്ങനെ എളുപ്പത്തിൽ ഇടിച്ചെടുക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ ഇടിച്ചക്ക തോരനൊന്നും വെക്കാറില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ചക്ക സീസണാണ്, ഒരുപാട് ചക്ക നമുക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ പോലും ഇപ്പോൾ ഇടിച്ചക്കയൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഇടിച്ചക്ക തോരൻ വെക്കാം, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇടിച്ചെടുക്കാം, വേവിക്കുന്ന പാകം എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയുടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഈ വലിപ്പമുള്ള ചക്കയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അതായത് ഒരു പിഞ്ച് പ്രായത്തിലെ തന്നെ നമ്മൾ ചക്ക എടുക്കണം, എങ്കിൽ മാത്രമേ ഇടിഞ്ചക്ക ആ തോരന് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് തരം ചക്കയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളൊരു വാക്കത്തിയോ അങ്ങനെ എന്തെങ്കിലും നല്ല മുറിച്ചുള്ള സാധനം ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ചക്ക നമ്മൾ മുറിക്കാൻ. അപ്പോൾ കുറച്ചൊക്കെ അരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ചക്കയ്ക്ക്. കണ്ടോ, ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഈ കണ്ടോ, ഇതുപോലെ ചെറിയ ഒരു ചുള, അതായത് കുരു ഒന്നും ആയിട്ടില്ല. അതായത് നമ്മൾ നമുക്ക് മുറിക്കുമ്പോൾ ഈ കുരുവും കൂടെ മുറിഞ്ഞ് കിട്ടുന്ന ആ ഒരു പ്രായത്തിൽ, അതായത് പിഞ്ച് പ്രായത്തിലാണ് നമ്മൾ ഈ ഒരു ചക്ക പറിച്ചെടുക്കേണ്ടത്. ഈ ഒരു ചക്ക കൊണ്ട് ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലും കറക്റ്റ് ഗുണത്തിലും നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും കൂടെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ഈ ഇടിഞ്ചക്ക ഫുള്ള് നമുക്ക്, നമ്മളിപ്പോൾ ഒരു ചക്ക ഫുള്ള് നമ്മളിവിടെ തോരൻ വെക്കാൻ പോവുകയാണ്. അപ്പം ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇടിഞ്ചക്ക എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന്, സോറി, എൻ്റെ മുള്ള വരുന്ന ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് നന്നായിട്ട് ചെത്തിക്കളയണം. നമ്മൾ ആ മുള്ള ഈ ഇടിഞ്ചക്ക തോരന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ആ ഭാഗം നമുക്ക് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്യണം. അപ്പം ഇതുപോലെ അതിൻ്റെ ആ മുള്ള് നമുക്ക് നീക്കം ചെയ്ത് വേണമെങ്കിൽ ഒന്നുകൂടി ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുള്ളും നീക്കം ചെയ്യണം, അതിൻ്റെ അകത്തതാ ഈ കുഞ്ഞി പോലെയുള്ള പോർഷനും നമുക്ക് നീക്കം ചെയ്ത് എടുക്കണം. അപ്പം മമ്മിയാണ് ഇവിടെ ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതേ രീതിയിൽ മുള്ളും ചക്കയുടെ അകത്ത് വരുന്ന ഒരു കുഞ്ഞി നമുക്ക് നീക്കം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവരെല്ലാം നമ്മുടെ ചാനലിൽ കയറിയ ഒരു ഗീവ് അവേ വീഡിയോ കാണുക കേട്ടോ. അപ്പം വമ്പൻ പ്രൈസാണ് ഒരു ഗീവ് അവേയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ 9 ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഒരു ഗീവ് അവേ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പം വളരെ ചെറിയ ക്രൈറ്റീരിയാസ് നിങ്ങൾ ഫോളോ ചെയ്താൽ ആ ഒരു പ്രൈസ് മേ ബി നിങ്ങൾക്കായിരിക്കാം കിട്ടുന്നത്. അപ്പം എല്ലാവരും ആ വീഡിയോ കാണാത്തവരെല്ലാവരും നമ്മുടെ ചാനലിൽ കയറി, അപ്പം ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് കിടക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഗീവ് അവേ കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഇടിഞ്ചക്ക ഈ ഒരു എന്താ പിഞ്ചു ചക്കയുടെ മുള്ളും അതുപോലെ തന്നെ കുഞ്ഞി ഫുള്ള് നീക്കം ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് കാണാം. അപ്പം നമ്മൾ ഇടിഞ്ചക്കയെല്ലാം അതിൻ്റെ മുള്ളും അതിൻ്റെ കുഞ്ഞിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇങ്ങനെ ഒന്ന് കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുക്കറിൽ എങ്ങനെയാണിത് വേവിച്ചെടുക്കുന്നത് നോക്കാം. ഇതാ നമ്മളിത് കുക്കറിലേക്ക് ആക്കുവാണ്. അപ്പം നമുക്ക് കഴുകി വാരി ഇങ്ങനെ കുക്കറിലേക്ക് ആക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിത് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തവി കൊണ്ട് ഇളക്കുന്നതിന് പകരം നമുക്കിങ്ങനെ ഒന്ന് കുടഞ്ഞ് അപ്പം നമ്മളിവിടെ ചെറിയ കുക്കറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ നമുക്ക് കുടഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്ത് ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടോ മേ? ഉണ്ട്. അപ്പം ആ വെള്ളം മതി. അപ്പം ആ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മളിനി ഇതിലേക്ക് ഒറ്റ ആവി വന്നാൽ മതി, ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പം നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടും. അപ്പം നമ്മളിത് കുക്കറിലേക്ക് ആക്കി കുക്കർ അടച്ചു വയ്ക്കാൻ പോവാണ്.
അപ്പം നമ്മൾ ഇടിച്ചക്ക വേകാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങായും അതുപോലെ തന്നെ ഒരു 10 അല്ലി ചുമന്നുള്ളിയും എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് എന്തെങ്കിലും വേണോ അതിന് വേണ്ട പച്ചമുളക്. പിന്നെ നമ്മളിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. അപ്പം ഇഷ്ടമല്ലാത്തവർ അതനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവ് കുറയ്ക്കാം. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചേറെ കറിവേപ്പില കൂടി വേണം. അപ്പം കറിവേപ്പില ഇടുന്നതനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഇടിച്ചക്ക തോരൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഇടിച്ചക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട്, അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് നമ്മുടെ ഇടിച്ചക്ക ഒന്ന് കുടഞ്ഞിട്ടതാണ് ഒരു പാത്രത്തിലേക്ക്. അപ്പം നമ്മുടെ ഇടിച്ചക്ക പാകത്തിന് ഒരുപാട് അങ്ങ് അളിഞ്ഞു പോകലതാണ് നമ്മൾ ഒരൊറ്റ ആവി എന്ന് പറയുന്നത്. ഒരാവി വന്ന് കഴിയുമ്പോൾ ഒരു വിസിൽ ഒക്കെ ഇട്ട് കഴിയുമ്പം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ആവി ഒന്ന് തട്ടി കളഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു പാത്രം, അതായത് ഒട്ടും അളിഞ്ഞു പോകില്ല, ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇടിച്ചക്ക ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചട്ടിയിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം കേട്ടോ, പാകത്തിന് തന്നെ വേവിച്ചെടുക്കാം. അപ്പം അതും റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇനി ആദ്യമേ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കിത് ഒതുക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിലും ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാറിലാണ് ഇത് ഒതുക്കിയെടുക്കുന്നത്. ദാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും മതി, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ഒറ്റ കറക്കി ഇറക്കിയാൽ മതി മിക്സിയുടെ ജാറിൽ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് ഒതുക്കിയെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിലേ ഈ ഒരു ഇടിച്ചക്ക തോരൻ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ സെയിം ജാറിൽ തന്നെ നമ്മൾ ഇടിച്ചക്ക കൂടി ഒന്ന് ഇടിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ കല്ലിൽ ഇടിച്ചെടുക്കാം, പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ നമുക്കിത് ഇടിച്ചെടുക്കാം. അപ്പം എങ്ങനെയാണ് നമുക്കിത് ഇടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഇടിച്ചൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കാക്കാം. അതിനുശേഷം ദാ ഒന്ന് മൂടി ദാ ഇത്രയും ഒന്ന് കറക്കിയെടുത്താൽ മതി. കണ്ടോ, നല്ല പാകത്തിന് തന്നെ നമുക്കിത് ഇടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഏറ്റവും കൺഫ്യൂഷനുള്ള ഒരു സ്റ്റേജാണ് ഇത്. എങ്ങനെ ഇടിച്ചെടുക്കുമെന്നാണ് പലർക്കും കൺഫ്യൂഷൻ. അപ്പം ദാ ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ചക്ക നമുക്ക് ഇടിച്ചെടുക്കാം. അപ്പം ഇതുവരെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാത്തവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ബാക്കി ഇടിച്ചക്ക കൂടി ഒന്ന് ഇടിച്ചെടുക്കാം. കണ്ടോ, ഒട്ടും ഇങ്ങനെ കുഴഞ്ഞു പോകുമോ ഒളിഞ്ഞു പോകുമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു വേഗുന്ന പാകവും അതുപോലെ തന്നെ ഇടിച്ചെടുക്കുമ്പോൾ കണ്ടോ, ജസ്റ്റ് ഒറ്റ കറക്കിന് നമ്മൾ ഇടിച്ച് ഒരുപാട് നേരം മിക്സിയിലിട്ട് കറക്കരുത്, അപ്പം മുഴുവൻ കുഴഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതിയോ. അപ്പം ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രോസസ്സ് കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ കറക്കുമ്പം ശരിക്കും ചറഞ്ഞ് കിട്ടാത്ത ചക്ക ഉണ്ടെങ്കിൽ അടുത്ത സെറ്റ് ചറയ്ക്കുന്ന കൂടെ നമുക്ക് അതും കൂടെ ഒന്നിട്ട് ഒന്ന് കറക്കിയെടുത്താൽ അതും നല്ല പാകത്തിന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് ബാക്കി ഇടിച്ചക്ക കൂടി ഇടിച്ചെടുത്തിട്ട് ഇനി എങ്ങനെയാണിത് തോരനാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇടിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയൊന്ന് തോരനാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ചീനച്ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ടേസ്റ്റ് കൂടിയും കിട്ടും. അപ്പം നമ്മൾ എണ്ണ ചൂടായി വന്നപ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, അരിഞ്ഞ ചുവന്നുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ഇപ്പോൾ വറ്റൽമുളക് കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഒരു 3-4 വറ്റൽമുളക് കീറിയിട്ട് നമ്മൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് കൂടി മൂത്ത് വന്നപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാതെയാണ് തേങ്ങ നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പം ഈ ഒരു നമ്മൾ കടുക് താളിച്ചതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഓൾറെഡി ഇടിച്ചൊക്കെ നമുക്ക് വെന്ത് കിട്ടിയതാണ്. അപ്പോൾ അതിനി അധികം വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് കിട്ടണം. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ആണ് നമ്മളിനി ഇടിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അതായത് നമ്മൾ ഇടിച്ചൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ഇടിച്ചൊക്കെ വേവിച്ചെടുത്തത്.
പക്ഷേ നമ്മൾ തേങ്ങ ഒതുക്കിയപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പാണ് നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ നന്നായി മൂത്തതിന് ശേഷം നന്നായി തന്നെ മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചച്ചുവയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇടിച്ചക്ക ഫുള്ളായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി.